അസ്തനം സ്റ്റീൽസ് മുളിയങ്കാവ് റോഡ് കൊപ്പം. എൽ ഡി എഫ് സർക്കാരിൻ്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കുറ്റവിചാരണ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. യു ഡി എഫ് സംസ്ഥാന കൺവീനർ എം എം ഹസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയാണ് യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സമാപന സമ്മേളനം സംഘടിപ്പിച്ചത്. കിഴമുറി കുന്നൂർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി യു ഡി എഫ് സംസ്ഥാന കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഈ ഗവൺമെന്റ് ആരോപണങ്ങളുടെ അഴിമതി ആരോപണങ്ങളുടെ പ്രതിക്കോട്ടിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയിൽ ലാവലൻ കേസിൽ പ്രതിക്കോട്ടിൽ നിൽക്കുന്ന ഈ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരോപണങ്ങളുടെ ചരസയ്യയിൽ കിടക്കുക. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വോട്ട് ചോദിക്കുന്നവർ വികസനത്തിന്റെ മറവിൽ നടത്തുന്ന അഴിമതിക്കുള്ള അംഗീകാരമാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. ഇടതുമുന്നണിയുടെ വികസനം എന്ന് പറയുന്നത് അഴിമതിയാണ്. എവിടെ വികസനമുണ്ടോ അവിടെയെല്ലാം അഴിമതിയുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം ഇടതുമുന്നണിയുടെ ഈ സർക്കാരിന് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു ആരോപണം. നമ്മുടെ എല്ലാം രോഗവിവരം, അതിൻ്റെ ഡാറ്റ ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക് വിൽക്കാൻ നടത്തിയ ശ്രമം, അതാണ് സ്പ്ലിംഗ്ലർ അഴിമതി. അവിടെ നിന്നാണ് ഈ അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര ആരംഭിക്കുന്നത്. സ്പ്ലിംഗ്ലർ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ കണ്ടെത്തൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റിന് കിട്ടി, പക്ഷെ അത് പൂട്ടിവെച്ചിരിക്കുക. യു ഡി എഫ് കൊപ്പം പ്രസിഡന്റ് അബ്ദുൾ സമദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് സി പി മുഹമ്മദ്, കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ, കെ പി സി സി നിർവാഹക സമിതി അംഗം കെ എസ് ബി എ തങ്ങൾ, ടി കെ ശുക്കൂർ, കമ്മുകുട്ടി എടത്തോൾ, എ പി രാമദാസ് മാസ്റ്റർ, മൊയ്തീൻ മാസ്റ്റർ, ജിതേഷ് മോഴിക്കുന്നം, അനിൽ പുലാശ്ശേരി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാൻതടം, എം എൻ ചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.